ആരുടെയൊക്കെയോ തല വെട്ടിപ്പൊളിക്കുകയും നേതൃത്വം ആളുകളുടെ തലകൾ മണ്ണിലൂടെ ഉരുളുകയും ചെയ്ത വൈകുന്നേര സ്കോർ ബോർഡിലെ ക്രിക്കറ്റിന്റെ സ്കോർ ബോർഡ് നോക്കുന്ന ലാഘവത്വത്തോടെ ഹർത്താലിന്റെ ഒടുവ് ദിനത്തിൽ ഏറ്റുമുട്ടി കൊല ചെയ്യപ്പെട്ട ആളുകളുടെ എണ്ണം നോക്കുന്ന പിശാചുക്കൾ പാർക്കുന്ന വേദാള നഗരം പോലെ ഈ ഭൂമി അധപതിച്ചു പോകുമ്പോ ഒരിക്കൽ കൂടി മണ്ണിന്റെ അടിയിലേക്കുള്ള ജീവിതമാണോ നല്ലത്? അതല്ല, നാസയുടെ ഗവേഷണങ്ങളുടെ ഗവേഷണങ്ങൾ ഭൂമണിയട്ടെ. ഭൂമിയല്ലാതെ ചൊവ്വയിലോ വ്യാഴത്തിലോ ഇനി മനുഷ്യന് താമസിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമുണ്ടോ എന്ന് നാസയുടെ ഗവേഷണം പോകുമ്പോ ഈ ഭൂമി വിട്ട് പരസ്പരം വെട്ടിമരിക്കുന്ന മനുഷ്യന്റെ ഭൂമി വിട്ട് ഓരോരുത്തരുടെയും അവൻ ആരുമാവട്ടെ, കൊലപാതക രാഷ്ട്രീയത്തിനെതിരെ രാഷ്ട്രീയത്തിന്റെ പേരിൽ സംഘടനയുടെ പേരിൽ യുദ്ധത്തിന്റെ പേരിൽ ദേശത്തിന്റെ പേരിൽ വംശത്തിന്റെ പേരിൽ വണ്ണത്തിന്റെ പേരിൽ ജാതിയുടെ പേരിൽ മുഖത്തിന്റെ പേരിൽ മണ്ണിന്റെ പേരിൽ പെണ്ണിന്റെ പേരിൽ വിണ്ണിന്റെ പേരിൽ എന്നിവരെ ലോകത്ത് വെട്ടിമരിക്കപ്പെടുന്ന നിരപരാധികളുടെ ചോരയുടെ മുകളിൽ മണക്കുന്ന ഈ ജീവിതം ഇനി എന്തിനു ബാക്കി വെക്കണമെന്ന് ഒരിക്കൽ കൂടി എന്റെ പ്രിയപ്പെട്ട ജനതയോട് ചോദിച്ചിട്ട് കൊല ചെയ്യപ്പെട്ടവർ അവന്റെ കൊടിയുടെ നിറമേദമാവട്ടെ. ഇന്നലെയും മിനിങ്ങാതും അതിന്റെ തല നിൽക്കും. കൊലക്ക് പകരം കൊല, ചോരക്ക് പകരം ചോര എന്ന മലയാളിയുടെ വർദ്ധിത സ്വരാവേശത്തിന്റെ നടുവിൽ കൊല ചെയ്യപ്പെട്ട പലരുമുണ്ട്. ഒരു കൊടി പിടിച്ചവന്റെ തല വെട്ടിയാൽ അവനെ വെട്ടിയവന്റെ കൊടിയുടെ തല വെട്ടാൻ കാത്തു നിൽക്കുന്ന പരസ്പരം കൊടിയുടെ പേരിൽ കൊട്ടിമരിക്കുമ്പോ ഈ രണ്ടു മൂന്ന് ദിവസം വ്യത്യസ്തമായ നിറത്തിന്റെ പേരിൽ കൊടിയുടെ പേരിൽ വെട്ടിമരിക്കപ്പെട്ടവരുടെ ആത്മാവുകൾ ആകാശ ലോകത്തെങ്ങാനും വെച്ച് കണ്ടാൽ അവർ രണ്ടുപേരും പരസ്പരം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നമ്മൾ മുറുകെ പിടിച്ച കൊടിയുടെ നിറത്തിന് നമ്മുടെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്ന്. രക്തസാക്ഷികൾ ഇന്നലെയും മിനിങ്ങാനും കണ്ണൂരും കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ കൊല ചെയ്യപ്പെട്ട രക്തസാക്ഷികളുടെ ആത്മാവുകൾ ആകാശത്ത് വെച്ച് കണ്ടുമുട്ടിയാൽ അവർ പരസ്പരം ചോദിക്കും, നമ്മൾ കൈപിടിച്ച് ടിങ്കിലാവ് പിടിച്ച കൊടികൾക്ക് നമ്മുടെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ ആർക്കു വേണ്ടിയാണ് നമ്മുടെ ജീവിതം പാഴാക്കിയത് എന്ന്. എന്നെ മുമ്പിലെത്തുന്ന പ്രബുദ്ധമായ ഈ ഹർത്താലിന്റെ ഒടുവ് ദിനത്തിൽ പാരാവാരം പോലെ കാരക്കുന്ന രണ്ടാം വർഷവും എന്റെ പ്രഭാഷണം കേൾക്കാനെത്തിയ എന്റെ പ്രിയപ്പെട്ട കർമ്മോത്സുകരായ യുവത്വത്തിനോട് നമുക്ക് പ്രതിജ്ഞയെടുക്കാൻ കഴിയേണ്ടതുണ്ട്, നമുക്ക് പ്രതിജ്ഞയെടുക്കാൻ കഴിയേണ്ടതുണ്ട്. എന്റെ ഈ കൈകൾ കൊണ്ട് നിരപരാധിയായ ഒരു മനുഷ്യന്റെ രക്തത്തിന് പങ്കാളികളാവില്ല എന്ന് രാഷ്ട്രീയം ആശയപരമായ സംവാദമാകട്ടെ, സംഘടനകൾ ആശയപരമായ സംവാദമാകട്ടെ, ആശയത്തിന് ഒരു കാര്യം ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്, ആശയത്തിന് എവിടെ ദാരിദ്ര്യം വരുന്നുവോ അവിടെയാണ് ആയുധം പ്രയോഗിക്കപ്പെടുക. ആശയത്തിന് ദാരിദ്ര്യമുണ്ടാകുമ്പോഴാണ് പറയാൻ ആശയം ഇവിടെ നഷ്ടപ്പെട്ടു പോകുന്നു. എന്റെ ഇസ്ലാമിനെ കുറിച്ച് പറയാൻ എനിക്ക് ആശയത്തിന് ദാരിദ്ര്യം വരുമ്പോഴാണ് എന്റെ ഇസത്തെയും എന്റെ സംഘടനയെയും എന്റെ പാർട്ടിയെയും ലോകത്തിന് മുമ്പിൽ പരിചയപ്പെടുത്താൻ എനിക്ക് ആയുധം കയ്യിലേകേണ്ടി വരുന്നത്. ആശയത്തിന്റെ സംഘട്ടനമാണ് വലുത്, ആശയത്തിന്റെ പ്രചരണമാണ് വലുത്. അതുകൊണ്ട് വലാത്ത കുത്തുലു നഫ്സല്ലതീ ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖി വലാ യസിനൂൻ വമൈ യഫ്അൽ ദാലിക യൽകാസാമ. ലോകത്തോട് 14 നൂറ്റാണ്ട് മുമ്പ് ഖുർആൻ പറഞ്ഞത് കേരളത്തിന്റെ മണ്ണിനോട് കണ്ണൂരോട് പറയണം, കണ്ണൂരെ നിന്റെ കണ്ണുനീര് ഉണങ്ങുന്നില്ലല്ല കണ്ണൂരെ. ശിക്ഷിക്കപ്പെടുന്നത് രക്തസാക്ഷികളല്ല, ഓരോ ദിവസവും ശിക്ഷിക്കപ്പെടുന്നത് വിധവകളാണ്, അനാഥകളാണ്, അഗതികളാണ്, നിരാലംബരാണ്, നിരാശ്രയരാണ്, വിദ്യാവിഹീനരാണ്. കേരളത്തിൽ വിധവകളുടെയും അഗതികളുടെയും അനാഥകളുടെയും എണ്ണം കൂടുമ്പോ രക്തസാക്ഷികളുടെ എണ്ണത്തിന്റെ മറുപുറങ്ങളിൽ ശിക്ഷിക്കപ്പെടുന്ന സമൂഹത്തിൽ പെരുകുന്ന ഈ അനാഥത്വത്തിന്റെ കണക്ക് പറയാൻ കഴിയാത്തൊരു ലോകത്തേക്ക് ആരടി മണ്ണിലാണ് ജീവിതം എന്ന് ഉറപ്പിക്കുന്നുവെങ്കിൽ ഖുർആൻ പറഞ്ഞതുപോലെ വലാത്ത കുത്തുലു നഫ്സല്ലതീ ഹറമല്ലാഹ്, അല്ലാഹു ബഹുമാനിച്ചൊരു മനുഷ്യനെ നിങ്ങൾ ഒരിക്കലും കൊലപാതകിയാവരുത്. വലാത്ത കുത്തുലു നഫ്സല്ലതീ ഹറമല്ലാഹ്, അല്ലാഹു ബഹുമാനിച്ച വലക്കത് കർമ്മനാ ബനി ആദം, ആദമിന്റെ സന്തതികളെ ഞാൻ ബഹുമാനിച്ചതാണ്, ഞാൻ ബഹുമാനിച്ചവനെ നിങ്ങൾ ബഹുമാനിക്കണേ, മനുഷ്യനെ നിങ്ങൾ ബഹുമാനിക്കണേ, മാനവകുലത്തിന് നിങ്ങൾ ബഹുമാനിക്കണേ. 23 വർഷത്തെ ത്യാഗോച്ചരമായ പ്രബോധനത്തിന് പരിസമാപ്തി കുറിച്ച് ഹജ്ജത്തുൽ വദാഇന്റെ അവസാനത്തെ പ്രഭാഷണം നടത്തുമ്പോ നിങ്ങൾ എന്റെ സുന്നത്തിനെ മുറുകെ പിടിക്കണമെന്ന് പറഞ്ഞ കൂട്ടത്തിൽ ഇന്ന ദിമാഅക്കും അംവാലക്കും ആറാവക്കും ഹറാം കഹുറുമത്തി യൗമി ഹാദാ വമഖാമി ഹാദാ, ഈ ദിവസം പരിശുദ്ധമായതുപോലെ, ഈ മക്കാ നഗരം പരിശുദ്ധമായതുപോലെ ഒരാളുടെ അഭിമാനം പരിശുദ്ധമാണ്, അവന്റെ രക്തം പരിശുദ്ധമാണ്, ആ രക്തത്തെ കാരണമായി ചോരച്ചാലുകളിൽ നീന്തപ്പെടരുത് എന്ന് ലോകത്തോട് പറഞ്ഞ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ ഈ സലാത്തുകൾക്ക് ഈ സദസ്സിനെ നന്നാക്കാൻ കഴിയൂ. അവിടേക്കാണ് നമ്മുടെ മനസ്സെത്തേണ്ടത്. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ
പോരാ. കാരക്കുന്നിൽ ഈ വലിയൊരു ജനക്കൂട്ടം കടി